ഈശോമിശുഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, കൈത്താക്കാലം അഞ്ചാം ഞായറിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണെന്നും ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം ക്രിസ്തു ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണല്ലോ. ഈശോ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുകയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയും ചെയ്തതിനു ശേഷം ഈശോ നടത്തുന്ന വലിയ ഒരു അത്ഭുതമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈശോ ഊമനായ ഒരു വ്യക്തിയിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിക്കുകയും പിശാച് പുറത്തുപോയി കഴിയുമ്പോൾ ആ മകൻ സംസാരിക്കുന്നതായിട്ടും ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയെയും ഈശോയുടെ പ്രാർത്ഥനയുടെ ശക്തിയെയും മനസ്സിലാക്കാത്ത ചിലർ പിശാചുകളുടെ തലവനായ ബേൽസേബുലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെന്നും സ്വർഗത്തിൽ നിന്നും ചിലർ അടയാളവും ഈശോയോട് ചോദിക്കുന്നതായിട്ട് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ബാധ ഒഴിപ്പിച്ചതിനെ ആരും അവിടെ ചോദ്യം ചെയ്യുന്നില്ല, മറിച്ച് ഈശോയുടെ ശക്തിയുടെ ഉറവിടത്തെയാണ് അവർ അവിടെ ചോദ്യം ചെയ്യുന്നത്. ദൈവികമായ അധികാരമാണോ പൈശാചികമായ അധികാരമാണോ അവൻ്റേതെന്ന് അവിടെ അവർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ദൈവികമായ ചിന്തകൾക്ക് മാത്രമേ പൈശാചികമായ ചിന്തകളെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ വചനത്തിലൂടെ യേശുനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവികമായ അധികാരത്തിന് കീഴിൽ, ദൈവികമായ ചിന്തകൾക്ക് കീഴിൽ പൈശാചികമായ ചിന്തകൾ കീഴടങ്ങുന്നു എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പിശാച് അഥവാ സാത്താൻ എന്ന പദത്തിൻ്റെ അർത്ഥം ശത്രു എന്നാണ്. സൃഷ്ടിയായ പിശാച് ദൈവത്തിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉപദേശത്തെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നിഷ്ഫലമാക്കുവാനായിട്ടാണ് സാത്താൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ പാപത്തിൻ്റെ ഫലം പോലും നമ്മൾ കാണുന്നത് പിശാച് മൂലമാണല്ലോ എന്നാണ്. എന്താണ് പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക? നശീകരണം തന്നെയാണ് പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. പിശാച് മനുഷ്യനെ, കുടുംബത്തെ, സമൂഹത്തെ, സഭയെ, ലോകത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുവാനായിട്ടാണ് അവൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിശാചിനെ എതിർത്ത് നിൽക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് പ്രാർത്ഥനയും വിശ്വാസവുമാണെന്ന് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപസ്മാര രോഗിയായ ഒരു മകൻ്റെ മേൽ ഉള്ള പിശാചിനെ ബഹിഷ്കരിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ശിഷ്യന്മാരെ ഈശോ ഉപദേശിക്കുന്നതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നാണ് ഈശോ വചനത്തിലൂടെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നത്. സാത്താനെ ഭയപ്പെടുന്നവരെ ഭയപ്പെടുന്നത് പോലെ ഞാൻ സാത്താനെ പകുതിയോളം ഭയപ്പെടുന്നില്ല എന്ന് ആവിലായിലെ മിസ്റ്റർ അമ്മത്രേസി പറയാറുണ്ട്. നാം പലപ്പോഴും ഭയപ്പെടുന്നതും ഒരു പരിധിവരെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ ഒന്നാണ് പിശാച് എന്ന വിഷയം. ദൈവപുത്രനായ ഈശോ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഏറ്റുമുട്ടിയ വ്യക്തി എന്ന് പറയുന്നത് ഈ പിശാച് തന്നെയാണ്. പ്രാർത്ഥനയും വിശ്വാസവും ഉപവാസവും ഇല്ലാതെ ഈ വർഗത്തെ പുറത്താക്കുവാൻ സാധിക്കുകയില്ല എന്ന് യേശുനാഥൻ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവികത നിറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഈ വ്യക്തികളെ എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ വചനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. തിന്മയുടെ ശക്തിയെ തിരുസഭയോടൊപ്പം വിശുദ്ധരോടൊപ്പം നേരിടുവാനായിട്ട് നമുക്കും ശ്രമിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ദൈവത്തോട് യാചിക്കുകയും ചെയ്യാം. നല്ലവനായ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.